ഹലോ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ മൂകാംബികയിലേക്കുള്ള ഒരു യാത്രയിലാണ്. ഞാനൊരു പാർട്ട് 1 മൂകാംബിക ട്രിപ്പ് ഇട്ടിരുന്നു. ഇതൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. ഞങ്ങൾ മൂകാംബികയിൽ പോയതും അവിടെ റിദ് ബേബിയുടെ ഇച്ചൂട്ടൻ്റെ ഹരിസ്ട്രി കുറിച്ചതും വിദ്യാരംഭം ആരംഭിച്ചൊക്കെയുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ശ്രീരത്നം വെജ് റെസ്റ്റോറൻറ്റിൽ മൂകാംബികയിൽ പോകുന്ന വഴി ഭക്ഷണം കഴിക്കാനായിട്ട് കയറി. നല്ലൊരു മസാല ദോശ ഞങ്ങൾ കഴിച്ചു. ഭയങ്കര ക്രിസ്പി നൈസി മസാല ദോശയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ റൂം എടുത്തിട്ട് അവിടെ ഉറങ്ങുകയാണ് ചെയ്തത്. പിന്നെ ഞങ്ങൾ റൂമിൽ സ്റ്റേ ചെയ്തിട്ട് സെക്കൻഡ് ഡേ, അതായത് അവിടെ എത്തിയിട്ട് പിറ്റേ ദിവസമുള്ളൊരു വീഡിയോ ആണിത്. മൂകാംബികയിൽ ഞങ്ങൾ താമസിച്ച ഹോട്ടലാണ്, നല്ല അടിപൊളി ഒരു ഹോട്ടലാണ്. പേര് എൻ്റെ ഓർമ്മയിലില്ല, പക്ഷേ നല്ലൊരു ഹോട്ടലാണ്. നല്ലൊരു ബജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു. അത് കൂടാതെ നമുക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിലൊക്കെ താഴെ ഇറങ്ങുമായിരുന്നു. നല്ല ബിന്ദുമ്മയും അമ്മയും മാളവും ഞാനും ഏട്ടനും അച്ഛനും കുഞ്ഞുങ്ങളും ഉള്ളൊരു യാത്രയായിരുന്നു. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോസ് കാണാം. മുല്ലപ്പൂ ചൂടാതെ എന്ത് അമ്പല ദർശനം അല്ലേ. അപ്പോൾ മുല്ലപ്പൂവൊക്കെ ഞങ്ങൾ വാങ്ങി സെറ്റായി. അങ്ങനെ ശ്രീ മൂകാംബിക ടെമ്പിൾ കൊല്ലൂരിൽ ഞങ്ങൾ എത്തി. അപ്പോൾ ഞങ്ങളെ ഇങ്ങനെ ഗൈഡ് ചെയ്യാനൊക്കെ ഞങ്ങളൊരു റിലേറ്റീവ് തന്നെ, മാളൂൻ്റെ റിലേറ്റീവ് തന്നെ നമ്മൾ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയും ബിന്ദുമ്മയും ഇങ്ങനെ ദേവിക്ക് മേടിക്കാനുള്ളൊരു പൂവൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ അമ്പലത്തിനകത്ത് എത്തിയിട്ടോ അധികം തിരക്കൊന്നുമില്ലാതെ ശാന്തമായിട്ട് സമാധാനമായിട്ട് ഞങ്ങൾ അമ്പലത്തിലെത്തി. പിന്നെ കുഞ്ഞുങ്ങളുടെ ഹരിശ്രീ കുടിക്കലായിരുന്നു. പിന്നെ ദേവിക്ക് നമ്മൾ നെയ്വിളക്ക് സമർപ്പിക്കാമായിരുന്നു. നമുക്കെല്ലാവർക്കും ദേവിക്കൊരു നെയ്വിളക്ക് നേദിക്കാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു അവിടെ. അപ്പം നമ്മളെല്ലാവരും അച്ഛനും അമ്മയും ഞാനും ഏട്ടനും മാളും എല്ലാവരും നമ്മൾ ബിന്ദുമ്മയും എല്ലാവരും നമ്മൾ ദേവിക്ക് നെയ്വിളക്ക് നേർന്നിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളൊരു ഒരു നേർച്ച നമ്മൾ നേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരും ചെയ്യുമായിരുന്നു.
ഗുരുവായൂരും മൂകാംബികയും യാത്രയൊക്കെ ഒരു തീർത്ഥയാത്രയ്ക്ക് അപ്പുറം മനസ്സിന് ഭയങ്കര ആശ്വാസം കിട്ടുന്ന അല്ലെങ്കിൽ സമാധാനം സന്തോഷമൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളാണെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ പലപ്പോഴും. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെയൊക്കെയാണോ? അപ്പോൾ നമ്മൾ ഒരു മൂകാംബിക യാത്ര സെലക്ട് ചെയ്ത ദിവസം എന്ന് പറയുന്നത് ശരിക്കൊരു വീക്ക് ഡേയ്സിലായിരുന്നു. അതായത് ഒരു തിങ്കൾ ചൊവ്വ ആ ദിവസങ്ങളിലായിരുന്നു ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. സമാധാനത്തോടു കൂടിയിട്ട് നമുക്കിങ്ങനെ നടക്കാനും കുറേ ദേവിയുടെ നടയിൽ കൂടി ഇങ്ങനെ നടപ്പാതയിലൂടെയൊക്കെ കുറേ നേരം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റി. ഒരുപാട് സന്തോഷം തോന്നി. ആയിരത്തി ഇരുന്നൂറിലധികം വർഷം പഴക്കമുണ്ടെന്ന് കണക്കാക്കപ്പെടുന്ന ക്ഷേത്ര സങ്കേതം ഒരിക്കലും വിശ്വാസത്തിൻ്റെയോ ആരാധനയുടെയോ ഇടം മാത്രമല്ല, അത് കാണേണ്ട ആസ്വദിക്കേണ്ട ചരിത്രം കൂടിയാണ്. വിദ്യാരംഭം അഥവാ ആദ്യാക്ഷരം കുറിക്കാനെത്തുന്ന കുഞ്ഞുങ്ങളുടെയും അക്ഷരപ്രേമികളുടെയും ഒരുപാട് കലാകാരന്മാരുടെയും ഇഷ്ട സങ്കേതം കൂടിയാണ് മൂകാംബികയെ അറിയപ്പെടുന്നത്. ഇവിടുത്തെ സരസ്വതി മണ്ഡപത്തിലിരുന്ന് ആദ്യാക്ഷരം കുറിക്കുവാനും കലാരംഗത്ത് അരങ്ങേറ്റം കുറിക്കാനും എത്തുന്നവർ ചില്ലറയല്ല. എന്നാലും മനസ്സിൽ തോന്നുമ്പോൾ എത്താൻ പറ്റുന്ന ഒരു സ്ഥലമല്ല മൂകാംബിക എന്നും ഒരു ഐതിഹ്യമുണ്ട്. മൂകാംബികയിലെത്തണമെങ്കിൽ ദൈവാനുഗ്രഹം കൂടി വേണമെന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം പറയുന്നത്. തുളുനാട്ടിൽ കൊല്ലൂർ ഗ്രാമത്തിലായാണ് മലയാളികളുടെ ഇഷ്ട ക്ഷേത്രമായ ശ്രീ മൂകാംബിക കുടികൊള്ളുന്നത്. ക്ഷേത്രത്തിൻ്റെ ദർശനം കിഴക്കോട്ടാണ്. നാല് ഭാഗവും വലിയ മലകളാണ്. ഒരു ദിവസം ഒരു മലയാളിയെങ്കിലും ക്ഷേത്രത്തിലേക്ക് വരാതിരുന്നാൽ ദേവി മലയാളക്കരയിലേക്ക് വരുമെന്ന് ഒരു ചരിത്രമുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും മലയാളികളുടെ പ്രിയ ക്ഷേത്രമായ മൂകാംബികയിലേക്ക് മലയാളികൾ വരാതിരുന്നിട്ടില്ല. കണ്ണിന് ആനന്ദവും മനസ്സിന് കുളിർമയുമേകുന്ന ഒരുപാട് കാഴ്ചകളും അനുഭവങ്ങളും അറിഞ്ഞിട്ടാണ് ഞങ്ങൾ മൂകാംബികയിൽ നിന്ന് മടങ്ങിയത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബൈ.